നമ്മൾ ഉംറക്ക് പോയപ്പോൾ വ്യാഴാഴ്ച എടുത്തി മക്കയിലെത്തി. ആ അപ്പോൾ ആ ഞായറാഴ്ച വെള്ളി കഴിഞ്ഞ് ശനി കഴിഞ്ഞ് ഞായറാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ മദനി റളിയല്ലാഹു അൻഹു വനഫാന ബിഹി മഹാനവറുകൾ നമ്മളെ റോമിലേക്ക് വന്നു. ആ മദീനത്ത് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, മദീനത്ത് ഞായറാഴ്ച വന്നു. അപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ നല്ല സാരസമ്പൂർണമായ വാത് അല്പസമയമാണെങ്കിലും അതിൽ ആദ്യമായി പറഞ്ഞത് നമുക്ക് സിദ്ഖ് ഇഖ്ലാസ് നുസ്ഹ്, സിദ്ഖ് ഇഖ്ലാസ് നുസ്ഹ്, ഇതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ അത് മൂപ്പറ പറഞ്ഞാൽ കുറച്ചും കൂടി വിശദീകരിച്ച് കൊണ്ടുപോയാൽ സിദ്ഖും ഇഖ്ലാസും നുസ്ഹും ഏതാണ്ട് ഒരു മായനയിൽ എന്താകും, ഒരുമിച്ച് കൂടും. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇഖ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഉദ്ദേശമില്ലാണ്ട് ചെയ്ത ഓട്ടോമാറ്റിക്കായിട്ട് യാദൃശ്ചികമായി യാന്ത്രികമായി ചെയ്തു എന്നല്ലേ വരിക. ആ ഉദ്ദേശം ഒന്നെങ്കിൽ അള്ളാഹുവിനെ കരുതും അല്ലെങ്കിൽ ഗൈറ് കരുതും, രണ്ട് ഹിത്യമാലല്ലാകുള്ളൂ. അത് അള്ളാഹുവിനെ കരുതിക്കൊണ്ട് ചെയ്യലിനാണ് ഇഖ്ലാസ് എന്ന് ഇസ്ലാഹിൽ പറയുന്നത്. മറ്റുള്ളത് ഇഖ്ലാസ് കൂടിക്കലർന്ന എന്താ ഇഖ്ലാസിനെതിരെ. അപ്പോൾ അതല്ലേ, അപ്പോൾ കൂടിക്കലർന്നതും തള്ളി മറ്റുള്ളതിനെ മാത്രമാക്കിയാലും തള്ളി, ഇതാണ് ഇഖ്ലാസ്. നുസ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൃത്യമായി ചെയ്തിരിക്കണമെന്നുള്ള മാനസികമായ ഒരു താല്പര്യത്തിനാണ്. എന്താ പറയലേ നുസ്ഹ്, ആരോ ബോധിപ്പിക്കാൻ വേണ്ടി താല്പര്യ പ്രകടനം മാത്രമായാൽ നുസ്ഹില്ല, അത് ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ളൊരു ഒന്നുണ്ടല്ലോ, ഇതാണ് നുസ്ഹ്. മൂന്നാമത്തേതാ പറഞ്ഞ സിദ്ഖ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഇദസ്തവൽ മിൻസാ എന്താണ് ഫിൽ മുഅ്മിനിസ്തവ, ഇദസ്സിറു വല്ലിഅലാനു ഫിൽ മുഅ്മിനിസ്തവ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബാഹ്യമായി നമ്മളോട് പ്രകടിപ്പിച്ച കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിന് സമമായിട്ട് വരണം. ഉള്ളിൽ മറ്റൊന്നും പുറത്ത് മറ്റൊന്നും ആയാൽ രണ്ടും രണ്ടായി. ഇദസ്സിറു വല്ലിഅലാനു ഫിൽ മുഅ്മിനിസ്തവ എന്നാണ് ഖസാലി ഇമാം കഴിഞ്ഞ ബൈതാഖീദി സിദ്ഖിനെ താരിഫ് പറഞ്ഞത്. ഒരു മോമിനായ മനുഷ്യന് ഉള്ളും പുറവും സമമാകുക. അപ്പോൾ ഒരു കാര്യം പ്രകടിപ്പിച്ചാൽ എന്താകണം, ആ പ്രകടിപ്പിച്ചത് ശരിയാണ് എന്ന് അള്ളാഹു പറയാൻ മാത്രമായിരിക്കണം, സദക്കത്ത എന്ന് പറയാൻ മാത്രമായിരിക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു മാനസികമായ മൂന്ന് ഉസ്ഫാണേത്, സിദ്ഖ് ഇഖ്ലാസ് നുസ്ഹ് എന്നുള്ളത്. ഇത് മുറുകെ പിടിച്ചാൽ നമുക്ക് എവിടെയും ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് മുമ്പ് സമർപ്പിച്ചത്. ഒന്നാമത്തേത്, അതിന് ഒരു ഉദാഹരണം പറഞ്ഞത്, കുട്ടിയായ കാലത്ത് മൂപ്പർ ദർസിൽ പോകുന്നു, പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ ഇരുട്ട് ഇശാൻ്റെ ശേഷം, അപ്പോൾ ഭൂമിയിൽ നിന്ന് എന്തോ ഇങ്ങനെ പടക്കുന്ന കണ്ടു. ഇതെന്താണെന്ന് മനസ്സിലാടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു പൂച്ചയാണ്. ആ പൂച്ചൻ്റെ കാല് ഒരു വലയിൽ കുടുങ്ങിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നു. പൂച്ച എന്താകും, രക്ഷപ്പെടാൻ വേണ്ടി വലിക്കും തോറും ഈ കുടുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാകെ എന്തായി, ബേജാറിലാ കഴിഞ്ഞു കൂടുന്നു. അപ്പോൾ മൂപ്പർ പറയുന്നു, എനിക്ക് അതിനോട് വല്ലാത്തൊരു കാരുണ്യവും ഒരു അലിവും തോന്നിപ്പോയി അല്ലേ. ഉടനെ എന്താക്കി, ആ കുടുക്ക് അഴിച്ചിട്ട് അതിനങ്ങിട്ട് രക്ഷപ്പെടുത്തി. അത് സന്തോഷാദിക്കെത്താൽ ഇതൊരൊറ്റ ചാട്ടം ചാടിയിട്ട് അത് സന്തോഷ പ്രകടനം നടത്തിയെന്ന് മൂപ്പർ പറയുന്നത്. ഹദീസുൽ ഖാറില്ലേ, ഇത് ഗുഹയിൽ മൂന്നാളുകൾ കുടുങ്ങി, വായുവില്ല വെള്ളമില്ല വെളിച്ചമില്ലാതെ കണ്ട് മൂന്നാൾ കുടുങ്ങി, ഓരോരുത്തരും ദ്വാ ചെയ്ത് അവരുടെ ദ്വാ കൊണ്ട് രക്ഷപ്പെട്ട കഥ, അതാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ശേഷം പറയുന്നേ, ഉടനെ നിരവധി കാലമായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം കൃത്യമായിട്ടൊന്ന് കാണണമെന്ന്. മൂപ്പർ പറയുന്നത് ഖിബ്ലക്ക് തിരിഞ്ഞിരുന്ന് പഠിച്ചവനെ, നിൻ്റെ വജിഹിന് വേണ്ടിയാണ് ഈ പൂച്ചയെ ഞാൻ രക്ഷപ്പെടുത്തിയത്, വേറെ ഒരു താല്പര്യം എൻ്റെ മനസ്സിലില്ല, അതാണ് ഇഖ്ലാസ്. അതുകൊണ്ട് ദീർഘകാലം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വലിയപ്പാപ്പാനൊന്ന് കാണണം, ഇന്ന് കാണിച്ചു തരണം ദ്വാരുന്നു. മുമ്പർ പറഞ്ഞു, 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ അത് ഞാൻ മുഖത്തോട് മുഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ എൻ്റെ ദുആക്ക് അല്ലാഹുവിന് ഇജാബത്ത് ചെയ്തു. അപ്പോൾ ഒരു പൂച്ചയെ കൊടുക്കുന്ന രക്ഷപ്പെട്ടി എന്നുള്ളത് വലിയൊരു അമലായി എടുത്തു പറയാൻ മാത്രം ഇല്ലെങ്കിലും അത് അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ചെയ്തപ്പോൾ എന്തായത് വലിയ കാര്യമായി മാറി.
എന്ന് മാത്രമല്ല ഞാനും തങ്ങളും കൂടി ഇങ്ങനെ അഭിമുഖമായി സംഭാഷണം നടത്തുമ്പോൾ ഈ രക്ഷപ്പെട്ട പൂച്ച വന്നിട്ട് അവിടെ നൃത്തമാടുന്നു, അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് ഇദ്ദേഹം എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇഖ്ലാസ് ഇതൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്താണ്? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷേ താല്പര്യമുണ്ട്, ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, അതിനെന്തെങ്കിലും ബലങ്ങുണ്ടാകാം. എന്താ ബലങ്ങ്? ഒന്നെങ്കിൽ സാമ്പത്തികമായി കഴിവില്ല, സാമ്പത്തികമാണെങ്കിൽ, അല്ലെങ്കിൽ ശാരീരികമായി നമുക്ക് കഴിവില്ല, രോഗം കൊണ്ടോ മറ്റെന്തോ കാരണത്താൽ ശാരീരികമായി കഴിവില്ല, അല്ലെങ്കിൽ അതിന് അവസരമൊത്തു വന്നില്ല, എന്നാലും അത് ചെയ്യണമെന്ന് എന്തുണ്ട്? മനസ്സിൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ട്. ആ താല്പര്യം നുസഹായിട്ട് സങ്കല്പിക്കുക. ആ നുസഹ ഉണ്ടെങ്കിൽ അള്ളാഹു തആല അമൽ ചെയ്ത ആൾക്ക് കൊടുക്കുന്ന പ്രതിഫലം തന്നെ കൊടുക്കും. അതിന് മൂപ്പർ ഓതിയിട്ടില്ലെങ്കിൽ നമുക്കും ചിന്തിച്ച് നോക്കുക. സൂറത്ത് എവിടെ തൗബ എടുക്കുക, പേജ് വരണേ 201 നമ്പർ പേജ്. അവിടെ നോക്കിയേ 90 ആയത്ത് നോക്ക്, ആയത്തെ നമ്പർ ലാസ്റ്റ് ഉണ്ടാകില്ലേ. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. ചുരുക്കത്തിൽ പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുദ്ധത്തിന് ക്ഷണിക്കും. അപ്പോൾ അതിൽ കഴിവുള്ള ആളുണ്ട്, കഴിവില്ലാത്ത ആളുകളുമുണ്ട്. കഴിവില്ലാത്ത ആളെന്താക്കും? കഴിവ് ഉള്ള ആളുകൾ തന്നെ എന്താക്കും? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പല ഉദരകളുമായി വരും തങ്ങളെ ചലിക്കും. വീട്ടിൽ സുഖമില്ല, അടങ്ങിഞ്ഞാന്ന് ഒടിഞ്ഞാന്ന് വാചക്ക് നടുവേദനയാന്ന് അങ്ങനെയാന്ന് കൊങ്ങിഞ്ഞാന്ന് പറഞ്ഞിട്ട് എന്താക്കും? ഉദര വന്നാലേ എന്നാ നീ വേണ്ട, നീ പരിക്കിരുന്നോന്നു അല്ലേ. അപ്പം അത് ചിലപ്പം കളവായിരിക്കും പറഞ്ഞിട്ടുണ്ടാകില്ല. അതാണ് അവർക്ക് സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയ കൂട്ടർ യുദ്ധത്തിന് പോകാതാക്കും, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിട്ട് അവർക്ക് യാതൊരു എതിർവില്ല, കളവർന്നു. അള്ളാഹു പറയുന്നു, ഇതിൻ്റെ കള്ളുള്ളി എനിക്കറിയാം, സയുസീബുല്ലദീന കഫറു മിൻഹും അദാബുൻ അലീം, വേദനാജനകമായ അദാബ് അവരെ പിടികൂടുന്നു പറഞ്ഞു അല്ലേ. അപ്പം യുദ്ധത്തിന് പോകാത്തതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പോകാൻ കഴിയാത്ത ആളോ? അവർ അള്ളാഹു തആല വിടുത്തി കൊടുക്കുന്നു. നോക്ക്, ليس على المعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج. ليس على المعفاء بلهينا ما ربيد لله ولا على المرضى روغي غلا ميرلم إلا لندي أمار اللي وڑي باقي വയസ്സന്മാരോ ദുഹഫാക്കളെല്ലാം ഒഴിവാക്കി, രോഗികൾ ഒഴിവാക്കി. വനാ അലല്ലദീന ലാ യുജിദൂന മാ യുൻഫിഖൂൻ, ചെലവാക്കാനുള്ള ഒന്നും കയ്യിലില്ലാത്ത കൈവലഞ്ഞവരുണ്ടല്ലോ, ഒന്നും എത്തിക്കുന്നില്ല, അവർക്കും എല്ലാം ഹറജില്ല. യുദ്ധത്തിന് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹറജ് ഇല്ല. പക്ഷെ ഒരു കൈതെന്താ? ഇത നസഹൂലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോട് റസൂലിന് നുസഹ ഉണ്ടെങ്കിൽ എന്നുണ്ട്. അപ്പോൾ അമൽ ചെയ്തിട്ടില്ലെങ്കിലും നുസഹ വെച്ച് പുലർത്തിയാൽ എന്തുണ്ട്? യുദ്ധത്തിന് കൂലി കിട്ടും. മാ അലൽ മുഹ്സിനീന മിൻ സബീൽ, ആ നുസഹ ചെയ്തുകൊണ്ട് ഇഹ്സാൻ പ്രവർത്തിച്ച അവർക്ക് അവരെ വിമർശിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ യാതൊരു മാർഗവുമില്ല. ഇവിടെ നുസഹാന്ന് എന്തിൻ്റെ സ്ഥാനത്ത് നിന്നത്? അച്ഛയ പ്രവർത്തനത്തിൻ്റെ സ്ഥാനത്ത് നിന്നത്. അവ കഴിയുമെങ്കിൽ ചെയ്യുമായിരുന്നു എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. രോഗം ഇല്ലായിരുന്നുവെങ്കിൽ നാം തങ്ങളുടെ കൂടെ പോകുമായിരുന്നു എന്നാണ്. കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു എന്നാണ്. ആ നുസഹ ഉണ്ടില്ലേ? അല്ലാഹു ഗഫൂറു റഹീം. അപ്പം എത്ര ആളെ ഒഴിവാക്കി? 3. ഇനി ഒന്നും കൂടി ولا على الذين اذا ما اتوك لتحملهم നാലാമത്തെ കൂട്ടം. ഒരു വിഭാഗത്തിന്റെ മേലിലും ഹർജ് ഇല്ല, അവർ എന്താക്കും? തങ്ങളുടെ അടുക്കലേക്ക് വരും.
അവർക്ക് എന്തെങ്കിലും വാഹന സൗകര്യം ചെയ്തു കൊടുക്കണം, ബാക്കിയെല്ലാം എന്തുണ്ട്, അവർക്ക് വാഹനമില്ല. അതുകൊണ്ട് ലിത്താഹമീലഹും അവർക്ക് എന്താകണം, വാഹനം പുറത്ത് കയറ്റണം, എന്നിട്ട് ഞങ്ങൾ അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. അവർക്ക് ഏതില്ല, ദുഹഫോ ഇല്ല, മറന്നോ ഇല്ല, വാഹനമില്ലാത്ത കുറവാണ്. കുൽത്ത, തങ്ങൾ പറയുന്നു, ലാ അജിദു മാ അഹ്മിലുക്കും നലൈ, നിങ്ങളെ യാത്രയാക്കാൻ ചുമത്തി യാത്രയാക്കാൻ പറ്റുന്ന വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നെന്താക്കി, തങ്ങൾ പറഞ്ഞ്. ഇത് കേൾക്കുമ്പോഴേക്ക് തവല്ലോ, അവർ പിന്തിരിയുന്നു. എത്തരത്തിൽ, വഅയ്നുഹും തഫീദു മിനദ്ദംഇ, അവരുടെ കണ്ണ് കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഈ പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ വാഹനമില്ലാത്തത് കൊണ്ട്. തങ്ങളെന്താ പറഞ്ഞത്, നിങ്ങൾ കയറ്റിയാക്കാൻ പറ്റിയ വാഹനമൊന്നും ഇല്ലാണ്ടായി പോയല്ലോ. ഇത് കേൾക്കേണ്ട താമസം അവരുടെ കണ്ണൊഴുകി, ഹസനൻ, ദുഃഖത്തിനാൽ, അല്ലാ ജജിദു മാ യുൻഫിഖൂൻ, ചിലവാക്കാനുള്ള ഒന്നും ഇല്ലാണ്ട വൈപ്പ് ഇവർക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്ന കാരണത്താൽ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടി. ഇവരൊന്നും കുറ്റപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ ഇവരുടെ കയ്യിലെന്താ ഉള്ളത്, നുസ്ഹാണുള്ളത്. ഇനി മറ്റു സൂറത്തുൽ ഫതഹ് നോക്കിയിട്ട് ലാസ്റ്റ് നോക്കിയെന്ന് പേജ് പറഞ്ഞു, അഞ്ഞൂറ്റി പതിമൂന്ന് പേജ് നമ്പർ. ഖുൽ മുഖല്ലഫീന മിനൽ അഅ്റാബി അല്ല, യുദ്ധത്തിന് പോകാതിരിക്കുന്ന അറബികളോട് തങ്ങളൊന്ന് പറയണം, എന്താ ഭയങ്കര ശക്തന്മാരായ ഒരു എതിർകക്ഷിയോട് നിങ്ങളെന്താക്കണം, പോരാടാൻ വേണ്ടി വിളിക്കപ്പെടും. ഒന്നിക്കൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അവരെന്താക്കും, കീഴുതങ്ങേട്ട് ഇസ്ലാമിലേക്ക് വരും. രണ്ടാമതൊന്നുണ്ടാവില്ല, ശത്രുപക്ഷം. ഫൈൻ തുതീഉ, നിങ്ങൾ അതിനനുസരിച്ച് വെളിപ്പെടുകയാണെങ്കിൽ അല്ലാഹു തആല എന്താക്കും, അജ്റൻ ഹസൻ തരും. തങ്ങളവിടെ പറയേണ്ടതാണ്, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ എന്താക്കും, നിങ്ങൾക്ക് കഠിനമായ അദാബും പിടികൂടും. അല്ലേ, അപ്പം എന്താകണം, തങ്ങൾ ക്ഷണിക്കുമ്പോൾ എല്ലാവരും പോകണമെന്നല്ലേ വരിക. അവിടെ ഇവിടെ നമ്മൾ നേരത്തെ ഒഴിവാക്കി വളരെ, കുരുടന്മാർക്ക് യുദ്ധത്തിന് വരാത്തത് കൊണ്ട് യാതൊരു ഹറജും ഇല്ല. അതുപോലെ നടക്കാൻ കഴിയാത്ത മുടന്തനായിപ്പോയി, അല്ലെങ്കിൽ രോഗമായതുകൊണ്ട് ശരിക്ക് ചലനം നഷ്ടപ്പെട്ടു, അവർക്കും ഹറജില്ല. അതിനേക്കാണ് കുറച്ചും കൂടി ആമമാണ്, ഇത് വല അലൽ മരീദി ഹറജും, മരീദിനും ഹറജില്ല, അവർ വരാതിരുന്നോട്ടേ. ആ മൂന്നാക്ക് ഒഴിവ് കൊടുത്തു. പക്ഷെ അവർ പങ്കെടുക്കുന്ന എങ്ങനെയാണ്, നുസ്ലിഹ മുഖേനയാണ് പങ്കെടുക്കുന്നത്, അപ്പുറമുള്ള കൂട്ടി വഹിക്കണം. കണ്ടാ, ومن يطع الله ورسوله يدخله جنات تجري من تحتها الانهار. അതാ, വെളിപ്പെട്ട ആളുകൾക്ക് സ്വർഗമുണ്ട്, ഇനി പിന്തിരിഞ്ഞ ആളുകൾക്ക് അദാബുമുണ്ട് എന്ന് ആ താക്കീതോടുകൂടി അവസാനിച്ചു. അപ്പം ഏത് കാര്യത്തിലും ചെയ്യാൻ കഴിയോ കഴിയില്ല എന്നുള്ളതിൽ ആ കാര്യത്തിൽ എന്ത് വേണം, ഒന്നെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ ശാരീരികം, അല്ലെങ്കിൽ അവസരം, എന്തോ ആവട്ടെ, നുസഹുണ്ടായാൽ ആ അമൽ, അതായത് ഒറ്റ മറ്റേത് മൊത്തത്തിൽ ഒന്നിച്ചു പറഞ്ഞു. ഏത്, ആ മൂന്നിനും ഹർജില്ല, ഹർജില്ല, ഹർജില്ല എന്ന് ആവർത്തിച്ചു. മറ്റേതെല്ലാം കൂടെ കൂട്ടിയിട്ട് ലൈസ ഹറജു, ലൈസാൻ്റെ ഇപ്പം വിസ്മിപ്പുറം വന്നല്ലോ. പക്ഷെ എന്തണ്ട്, ഇതാ നസഹുലില്ലാഹി വറസൂലിഹി എന്നിവിടെ പറഞ്ഞത് അവിടെയും കൂട്ടി കൊടുക്കണം. എന്തുകൊണ്ട്, ഉസൂലിൻ്റെ കാനൂനാണ്, ഒരു സ്ഥലത്ത് ഒരു കൈതോടുകൂടി പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഒരു കൈതില്ലാതെ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറയുന്നത് ഒരു ചായ വേണം, കുറച്ചൊക്കെ പറഞ്ഞ് നല്ല ചൂടുള്ള ചായ വേണം. അപ്പം എന്താ, ആദ്യം ചായ എന്നുള്ളത് മുത്തലക്കാണ്, ഒരു കൈതുമില്ല, എന്ത് തണിഞ്ഞ ഐസ് ഫ്രിഡ്ജിൽ വെച്ച ചായ കൊടുത്താലും ചായയായി. പക്ഷെ രണ്ടാമത് പറഞ്ഞതാണ് ചൂടുള്ള. അപ്പം എന്താക്കും, ഈ കൈത് ആദ്യം പറഞ്ഞതിന് ചേർത്ത് വായിച്ചിട്ട് രണ്ടും ചൂടുള്ള ചായയായി കണക്കാക്കണമെന്നാണ് ഉസൂലിൻ്റെ നിയമം. ഒരു അടിമയെ മോചിപ്പിക്കണമെന്ന് ഖുർആൻ ഒരിടത്ത് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ മോമിനായ അടിമയായിരിക്കണം.
അബന്ധാക്കണം, ഈ കൈതെന്താക്കണം, അപ്പുറത്തേക്ക് ചുമത്തണം. ഒരാട്ടിനെ കൊടുക്കണം എന്ന് പറഞ്ഞ് ആട്ടിനെ ഏത് പ്രായത്തിലുള്ള ആട് കൊടുത്താലും ആടാടാകും. പക്ഷെ രണ്ട് വയസ്സ് പ്രായമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പണ്ട് നമ്മൾ അഹല്യം പറഞ്ഞിട്ടുണ്ട്, എന്താക്കും, മുത്തലക്കനെ മൊക്കൈതം വെച്ച് മുത്തണം എന്നൊരു നിയമം. അപ്പോൾ ഇതാ നസഹുലില്ലാഹി വ റസൂലിഹി സൂറത്തുൽ ഫത്തിഹിൽ ഖൈദ് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ എന്താക്കണം, അവിടത്തേക്ക് കൂട്ടണം. ഈ രോഗമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ കൂടെ ചെയ്യാമല്ലോ എന്നുള്ള ആഗ്രഹം. ഇത് ഉള്ളും പുറവും സമമായിരിക്കലാണേത് സിദ്ഖ് എന്ന് പറഞ്ഞ സാധനം. അതിൽ ആഗ്രഹ പ്രകടനം നമ്മൾ ഉച്ചപൂതി എന്നൊരു പൂതിയുണ്ട്, നമ്മൊന്ന് ഹിഹ്യോദാത്തോണ്ടാകുന്ന നമുക്കെല്ലാം വഴികേട് എല്ലാം റിഹ്യോദനം എന്നുണ്ടാക്കി കിതാബ് പോയിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ പറഞ്ഞാളാരെയും കാണാനില്ല. അന്നെന്താന്ന്, അവർക്ക് വേറെ എന്താ, അതിനാ കാണാൻ കുറഞ്ഞ അവരുടെ കാഴ്ചയിൽ അതിനാ കാണാൻ മുഖ്യമായത്. ഇസ്ലാമികമായും ബുദ്ധിപരമായി ചിന്തിച്ചാൽ അതിനാക്കണ മൂല്യമില്ലാത്തതിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ക്ലാസ് വേണ്ട. അപ്പോൾ ഈ പൂതി എന്താന്ന്, ഉച്ചപ്പൂതി എന്നതിന് പറയും. മുമ്പൊരാൾ പറഞ്ഞ് എനിക്കൊന്ന് കക്കടി പുറത്തോറ കാണണ്ടായിരുന്നു, മരിക്കണ്ണീരടക്ക് ഞാനൊന്ന് കാണോ പഠിച്ചോനെ, എൻ്റെ കണ്ണി വന്നീരടക്കൊന്ന് കാണോ. അപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ആഗ്രഹപ്രകടനം. എനിക്കാണെങ്കിലോ യാത്ര ചെയ്യാനും കഴിയില്ല, വയസ്സും പ്രായമായതുകൊണ്ടല്ലോ. അങ്ങനെ ഇയാൾ ആഗ്രഹം നമ്മൾ കണക്കിലെടുക്കണ്ടേ? ആ അപ്പം എന്തായി, ഒരു ആഗ്രഹപ്രകടനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് സിദ്ഖുണ്ടോ ഇല്ല നോക്കണ്ടേ. മൂപ്പുറ തളിപ്പറമ്പിൽ വന്ന് ഞാനും ഉണ്ടായിരുന്നു, ഒന്നിച്ച് മന്ന സിയാർത്ത് ചെയ്ത്. അപ്പം ഇയാൾ അവിടെ ഉണ്ട് മന്ന ജംഗ്ഷനിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, അവിടെ നിന്ന് എറിഞ്ഞാലെത്താവുന്ന സ്ഥലത്ത്. ഇയാളെ ഇങ്ങനെയെങ്കിലും സിയാറത്തിൽ പങ്കെടുപ്പിക്കണം, ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഞാൻ എന്താക്കി, മൂപ്പറോട് ഞാനൊന്ന് ഒതുണ്ടാക്കിയിട്ട് വരട്ടേന്ന് പറഞ്ഞു. എനിക്ക് വേണം തന്നെ ലീവ് എടുത്തിട്ട് എന്താക്കി ഇങ്ങോട്ട് വന്നു. ഇയാളോട് പറഞ്ഞ് മൂപ്പറുണ്ട് സിയാറത്തിന് പറഞ്ഞത്, യാസീൻ ഓതി ദ്വാരം വേഗം പോകും, കാണണമെന്ന് കുറേ കാലമായി പറഞ്ഞില്ലേ, ഉടനെ പോയിക്കൊള്ളുന്നു. ഇയാളെ ഇരുന്ന് ഇപ്പം നെണീച്ച വളം ഭർത്താൻ്റെ തന്നെ. ഞാൻ വേഗം മൂപ്പരത്തെത്തി, പോയി വണ്ടി കയറിയിട്ട് ഞാൻ പറഞ്ഞ് ഇത്ര നല്ല ഒരു ഗോൾഡൻ ചാൻസ് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ച, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം പറഞ്ഞ ആഗ്രഹപ്രകടനം സാധിക്കായിട്ടില്ല എന്ന് ഇപ്പം പറഞ്ഞു. വണ്ടിക്കാരൻ്റെ ടിക്കറ്റും കൊടുക്കേണ്ട സമയം കൊണ്ട യാത്ര ചെയ്യാണ്ടാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കാൻ ആൾ കഴിയാറില്ല. ഇയാൾക്ക് അതിനാക്കണ വർത്താനത്തില്ല. ഇതിനെന്താ പറയുക, ഉച്ചപ്പൂതി അല്ലപ്പോ ചാൻസ്, എന്നെ കണക്കത്തെ ഭാഗ്യമില്ലാത്ത ആൾ പോയി 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 എന്ത് പോയി, അതും സിദ്ഖല്ല. ഇതിനെന്താ പറയുക, ഉച്ചപ്പൂതിന്ന്. അപ്പം ഇതിനെതിരായിട്ട് എന്താണോ വേണ്ടത്, നിങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിച്ച എന്താണോ അത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കലാണ് സിദ്ഖ്. മൂപ്പറ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ, സിദ്ഖ്, നുസഹ്, അതുപോലെ ഇഖ്ലാസ്, ഈ മൂന്നെണ്ണം ചെറിയ അമലുകളിൽ ഉൾക്കൊള്ളിച്ചാൽ തന്നെ എന്താകും, അത് വലിയ പ്രതിഫലാർഹമാകും, ദുആ കിതാബത്ത് കിട്ടുന്ന നമുക്ക് വസീലയായി മാറും എന്നതിൻ്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് മൂപ്പറ പറഞ്ഞ അതിൻ്റെ ചുരുക്ക സാരമാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അതിന് ആയത്ത് മൂപ്പറ ഓതിയിട്ടില്ലെങ്കിലും അതിനൊന്ന് ഒന്ന് വ്യാഖ്യാനിച്ചെന്നേ ഉള്ളൂ. ആ ഇന്നാരെ വയനിച്ചിട്ടുണ്ടോ അതീർന്നോയാ ഉമറാജിയാ? ആ അൽഹംദുലില്ല അൽഹംദുലില്ല, അള്ളാഹു തആല ബർക്കത്താക്കട്ടെ. നിങ്ങൾ ഭാഷയും